Hi friends, ellarkkum pudhiya veedilekku swagatham. Innu njangalude wedding anniversary aanu ṭo. Corona kalle aarum illa, guest aayittu aarum illa. Njangal mathram thanneyullu. Appo njan vechu ningalkku vendittu oru 2 tier cake njan engane undakkanum ennathu kaanichu tharam. Appo adu njan undakkittittunde. Appo njan video kaanichu tharam. Appo final product nu parayunnathu idaanu. Final aayittullathu. Full detail njan video il kaanichu tharam. Ippo njangal adu cut cheyyanu ṭo. ഇതാണ് കട്ട് ചെയ്തിട്ട് ഉള്ളിലത്തെ ഭാഗം ചോക്ലേറ്റ് വാനില ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് മുഴുവൻ ഞങ്ങൾ തിന്നില്ല കേട്ടോ ഞങ്ങളുടെ നൈബേഴ്സിന് കൊടുക്കുക ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞ പോലെ 2 tier കേക്കിനുള്ള മിക്സിംഗ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിനകത്ത് 2 tier കേക്കിനകത്ത് ഞാൻ 2 തരം സ്പോഞ്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വാനില സ്പോഞ്ചും പിന്നെ ചോക്ലേറ്റ് സ്പോഞ്ചും ചോക്ലേറ്റ് സ്പോഞ്ച് ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പോഞ്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എല്ലാതും ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് 1 cup മൈദയാണ് ഇപ്പോൾ ഞാൻ ഇട്ടത് ഇതിലേക്ക് ഇനി വേണ്ടത് 1 teaspoon ബേക്കിംഗ് പൗഡർ 1 teaspoon ബേക്കിംഗ് പൗഡർ 1/2 teaspoon ബേക്കിംഗ് സോഡ 1 നുള്ള് ഉപ്പ് ഇതിട്ടിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കണം കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു ബൗളിൽ 4 മുട്ടയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 4 മുട്ടയിലേക്ക് ഞാൻ 1 teaspoon വാനില എസൻസ് ആണ് ഞാൻ ഒഴിക്കുന്നത് ഇത് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം മുട്ടയ്ക്കൊന്ന് പതഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 cup പഞ്ചസാര പൊടിച്ചതാണ് വേണ്ടത് അപ്പം ഞാൻ മുഴുവൻ ഇടില്ല കുറച്ച് കുറച്ചിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാൻ കുറച്ചിട്ടു ജസ്റ്റ് ഒന്ന് വെറുതെ ബീറ്റ് ഓൺ ചെയ്യണേക്കാൾ മുന്നേ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പഞ്ചസാര പൊടി അതായത് ഷുഗർ പൗഡർ ഒന്നും പുറത്തേക്ക് തെറിക്കില്ല അപ്പം ഞാൻ ബീറ്റ് ഓൺ ചെയ്തിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങും പഞ്ച് ആദ്യത്തെ ബാച്ച് ഇട്ടിട്ട് എല്ലാതും മെൽട്ട് ആയതിന് ശേഷമാണ് അടുത്ത ബാച്ച് ഇടാൻ പാടുള്ളൂ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും നമ്മുടെ 4 മുട്ടയും പഞ്ചസാരയും ഇട്ടിട്ട് കഴിഞ്ഞ് പൊടിച്ചു കഴിഞ്ഞ് നല്ല ചെറിയ കളർ ചേഞ്ചും ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 1/2 cup സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയല്ല അല്ലാന്നുണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടർ ആയാലും നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ഒഴിച്ച് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുക ഓവർ മിക്സ് ചെയ്യരുത് എണ്ണയൊക്കെ മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി 2 മിനിറ്റ് അപ്പോൾ നമ്മുടെ വെറ്റായിട്ടുള്ളത് മുട്ടയും പഞ്ചസാരയൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് അതായത് നമ്മൾ ആദ്യം അരിച്ചു വെച്ചിട്ടുള്ള മൈദപ്പൊടി ഉണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്തിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് അതും ഒരുമിച്ചിടരുത് ബാച്ച് ബാച്ച് ആയിട്ടിടണം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സെക്ഷൻ ഇടാം അപ്പം ഞാൻ എൻ്റെ ലാസ്റ്റത്തെ ബാച്ചും ഇട്ട് കഴിഞ്ഞു ഈ സമയത്ത് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത് ഈ സമയത്ത് 180 degrees 10 minutes ആണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തത് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ടിന്നിനകത്ത് ഓയിൽ തേച്ച് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മാവ് ഒഴിക്കും എപ്പോഴും ടിന്നിൽ മാവ് ഒഴിക്കുമ്പോൾ ഫുള്ള പകുതി വരെ 1/4 ഭാഗം ഒഴിക്കരുത് ഒരു 1/2 ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ആയിട്ട് വരും തേൻ ശ്രദ്ധിക്കാം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ 1 kilo വേണ്ടിയിട്ടുള്ള കേക്കിനുള്ള മാവാണ് ഇപ്പോൾ 1 cup മാവ് എടുത്തിട്ടുള്ളത് ഈ ടിന്ന് എൻ്റെ ചെറുതാണ് അത് കാരണം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ഭാഗം ഒഴിക്കുന്നുള്ളൂ എനിക്ക് എക്സ്ട്രാ ഡെക്കറേഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വേറെ മോൾഡിൽ ഒഴിച്ചിട്ടാണ് ഒരു ട്രിപ്പ് കൊണ്ട് 2 trips ഞാൻ ഉണ്ടാക്കും നിങ്ങളുടെ മോൾഡിന് അനുസരിച്ചിട്ട് വലിയ മോൾഡാണെന്നുണ്ടെങ്കിൽ ആ മാവ് ഫുള്ള് ഒഴിക്കാൻ പറ്റും ഞാൻ ചെറിയ മോൾഡിനാണ് എടുത്തത് അപ്പോൾ എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് 180 degrees ഞാൻ 10 minutes ഞാൻ ബേക്ക് ചെയ്തെടുത്തതും അപ്പോൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനലാണ് ഞാൻ ഇതുണ്ടാക്കാൻ 2 tier കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ അതിനകത്തേക്ക് ഞാൻ വേണ്ടിയിട്ട് എൻ്റെ വാനില സ്പോഞ്ച് റെഡി ആയിട്ടുണ്ട് പ്ലസ് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വാനില ഇതെൻ്റെ ചോക്ലേറ്റ് സ്പോഞ്ച് ഞാൻ ഉണ്ടാക്കിയത് ഇനി ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കണം ഇത് ലെയർ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ലെയർ കട്ട് ചെയ്തെടുക്കും ഇത് ഞാൻ എക്സ്ട്രാ വേറെ പാനിൽ ഞാൻ ഒഴിച്ചുണ്ടാക്കി വെച്ചതാണ് ഈ റൗണ്ടിലാണ് എൻ്റെ ബേസിലത്തെ കേക്കിൻ്റെ റൗണ്ട് വരുന്നത് മുകളിൽ വെക്കുന്നത് ഇതിനേക്കാളും ചെറുതാണ് അപ്പോൾ ആ ചെറുത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ
എക്സ്ട്രാ വേറെ പാത്രത്തിൽ ടിന്നിൽ ഒഴിച്ചുണ്ടാക്കി എടുത്തു. അപ്പോൾ ഞാൻ ഇത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ 3 ലെയറ് വാനില സ്പോഞ്ചിന് ഞാൻ കട്ട് ചെയ്തെടുത്തു, അതുപോലെ തന്നെ ചോക്ലേറ്റ് സ്പോഞ്ചിന് ഞാൻ 3 ലെയർ കട്ട് ചെയ്യാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ എനിക്ക് മുകളിൽ കുറച്ച് കൂടുതൽ പുന്തിയ ലെവൽ അല്ലാത്ത ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയതാണിത്. അപ്പോൾ എൻ്റെ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തു, വാനില സ്പോഞ്ചിൻ്റെയും 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് 4 ലെയറാണ്, സ്പോഞ്ച് ചോക്ലേറ്റ് സ്പോഞ്ച്, വാനില ചോക്ലേറ്റ് സ്പോഞ്ച്, വാനില, അങ്ങനെ 4. ഇനി ഈ 2 പീസ് എക്സ്ട്രാ എനിക്ക് കിട്ടിയിട്ടുള്ളത്, 1 ലെയറ് വാനിലയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ പാനിൽ ഒഴിച്ചുണ്ടാക്കിയ 1 സ്പോഞ്ചും കൂടി പ്ലസ് ചോക്ലേറ്റിൻ്റെ 1 സ്പോഞ്ചും. ആ ഈ 3 ഇതിൽ നിന്ന് ഞാൻ മുകളിലേക്ക് വേണ്ട ലെയറ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചെറിയ ബൗളിൻ്റെ ഈ ഒരു വട്ടത്തിലാണ് ഞാൻ വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി, പ്രസ് ചെയ്തിട്ട് ആ ഒരു മാർക്ക് വരും, അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് നമ്മൾ നൈഫ് കൊണ്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം ഫിനിഷിങ് ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈക്വലായിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ മാക്സിമം നല്ല കെയർ ചെയ്തിട്ട് റൗണ്ട് വെട്ടിയെടുക്കണം. തിക്നെസ് എല്ലാത്തിൻ്റെയും ഒരുപോലെ ആക്കുക, അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഓൾറെഡി ആക്കി വെച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചു. അതായത് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. സെയിം മെത്തേഡാണ് ഇത് കാണിക്കുന്നത്, സ്പോഞ്ചിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് സ്പോഞ്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് വെക്കുന്നു. ഷുഗർ സിറപ്പാണ് ഇത് ഒഴിക്കുന്നത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, തണുപ്പിച്ചതാണ്. എല്ലായിടത്തും വെറ്റായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ എല്ലായിടത്തും വെറ്റാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് നല്ലപോലെ ഡ്രൈ ആയി. ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, ഞാൻ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഇനി കേക്ക് ബോർഡിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഞാൻ ടേൺ ടേബിൾ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇനി ഈ കേക്ക് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കൂളാക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ്, അതായത് ഇനി അടുത്ത സെറ്റിനുള്ള കേക്കിൻ്റെ ക്രീം അപ്ലൈ ചെയ്ത് സെറ്റാവുന്ന സമയം വരെയൊക്കെ നമ്മൾ ഈ കേക്ക് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് നമ്മൾ ഇനി മോളിലേക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് റെഡിയാക്കണം. സെയിം ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ സെറ്റും, കേക്കിൻ്റെ സൈസ് മാത്രമേ ചെറുതുള്ളൂ. ഇതിനകത്ത് ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫോണ്ടൻറ്റ് ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഷുഗർ പേസ്റ്റ് എന്നുണ്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു ഉരുളക്കുള്ളത് എടുത്തു. അത് കഴിഞ്ഞ് അതിനകത്ത് പഞ്ചസാരപ്പൊടിയാണ് ഞാൻ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈയിൻ്റെ ചൂട് കൊള്ളുമ്പോൾ തന്നെ അത് കുറച്ചൊന്ന് മെൽട്ട് ആവാൻ തുടങ്ങും. അത് നന്നായിട്ട് നമ്മൾ ചുയിങ്ങും പോലെ ആയിരിക്കും, പക്ഷെ അത് നന്നായിട്ടൊന്ന് ഉള്ളിൽ പൊടി എല്ലായിടത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ചൊരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമ്മളത് ഉരുട്ടിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ പോലെ, അതായത് നമ്മൾ റോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ബഡ് ഉണ്ടാക്കുന്ന രീതിയിൽ മീൻസ് ഉള്ളിലത്തെ പോർഷൻ ഉണ്ടാക്കുന്നത്, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു ബോൾ എടുത്തു. അത് നമ്മൾ ഷുഗർ പൗഡറാണ് ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, മൈദപ്പൊടി എല്ലാം എടുക്കുന്നുണ്ട്. ഷുഗർ പൗഡർ കുറച്ചിട്ടിട്ട് അത് നമ്മൾ ഒട്ടിപ്പിടിക്കുക, അത് പരത്തുമ്പോഴൊക്കെ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ പൗഡർ കുറച്ചിട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അതായത് റോസിൻ്റെ പെറ്റൽസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വട്ടം പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ആയത്തൊരു കവറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതളുകളാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 3 പെറ്റലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതുമ്പോൾ ഒട്ടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു പെട്ടിൽ വെച്ചു, അതിനെ വീണ്ടും കണ്ടിന്യൂഷൻ വെച്ചു അടുത്ത പെട്ടിൽ. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു എത്രയാണോ നിങ്ങൾക്ക് പൂവിൻ്റെ സൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതളുകളുടെ എണ്ണം കൂട്ടിയിട്ട് പൂവിൻ്റെ സൈസ് വലുതാക്കാം. ഞാനൊരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ലാസ്റ്റ് പെട്ടിലും കൂടിയാണ്. പെട്ടിൽ ഒട്ടാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഡ്ജിമ്മേ നിങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഒട്ടി നിൽക്കും. അങ്ങനെ ഞാനിപ്പം മൂന്ന് ഫ്ലവറും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് മൂന്ന് ഫ്ലവറിൻ്റെ ആവശ്യം ഞാൻ ഉള്ളൂ. അപ്പോൾ ഞാൻ മൂന്ന് ഫ്ലവർ ഉണ്ടാക്കി. ഇത് വന്നിട്ട് ഞാൻ വീണ്ടും ഒരു ചെറിയ ബോൾ എടുത്ത് പരത്തി ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ചുറ്റും ഒരു ബാൻഡ് പോലെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ചെറു സ്ട്രിപ്പ് പോലെ നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തു. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഈ ബേസിൻ്റെ കേക്കിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയർ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ടൂത്ത് പിന്ന് മൂന്നെണ്ണം ട്രയാങ്കിൾ പോലെ വെക്കണം. അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടൂത്ത് പിന്നിന് വെക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ മുകളിൽ ബാൻഡ് വെച്ചിട്ടുണ്ട്. ബാൻഡ് ഒട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം നനച്ചിട്ടാണ് രണ്ട് എഡ്ജിനും വെച്ചത്. അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലാണ് ഞാൻ മൂന്ന് ഫ്ലവർ വയ്ക്കുന്നത്. അപ്പോൾ അതിന് ഫ്ലവർ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെന്ന് കുറച്ച് വെച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ ഫ്ലവർ വയ്ക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ വയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് ഞാൻ വിപ്പിംഗ് ക്രീം കുറച്ച് ബീറ്റ് ചെയ്തിന്ന് കുറച്ച് മാറ്റിയിട്ട് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളർ ലീഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ലീഫാണ് ഞാനിപ്പോൾ വെക്കുന്നത്. ഇത് നോസിലൊന്നും ഇട്ടിട്ടില്ല. പൈപ്പിംഗ് ബാഗുമ്മേ ശരിക്കും ഒരു വി ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ക്രീം നിറച്ചിട്ട് ഞാൻ ലീഫാക്കി വെച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ ചോക്ലേറ്റ് ഗണേഷ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗണേഷ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടാണ് ഞാൻ എഡ്ജിലൊന്ന് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഡിസൈൻ ആക്കിയത്. ഈ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ആ പോർഷനിൽ ഈ പോർഷനിലുള്ള ബാൻഡ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ നോസിൽ വണ്ണ് വെച്ചിട്ട് ഞാൻ ഫ്ലവർ ഉണ്ടാക്കി. സെയിം ആ ഫ്ലവറിൻ്റെ നടുക്കിൽ ഞാൻ ഈ ഫോണ്ടൻ്റ് ക്രീം വെച്ചിട്ട് ഞാൻ ചെറിയൊരു കുഞ്ഞ മണികളായിട്ട് എടുത്തിട്ട് ആ പൂവിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെറി വെക്കാൻ നിന്നില്ല. ചെറി നമുക്ക് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയുണ്ട് സേഫ് അല്ല വെക്കുന്നത്. അത് കാരണം ഞാൻ സെയിം ഫോണ്ടൻറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിനകത്ത് ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫോണ്ടൻറ്റ് ഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഷുഗർ പേസ്റ്റ്